ഇന്ത്യ രാജ്യത്തെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്ന് ഒരു ഘട്ടം കടന്നു കളഞ്ഞു. ഇനി വരാനൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ഇന്നലെ അദ്ദേഹം നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗം. ഒരു പ്രധാനമന്ത്രി സംസാരിക്കുന്ന ഭാഷ, ആ പ്രസംഗത്തിന്റെ കോപ്പി നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിന്റെ ഫുൾ ടെക്സ്റ്റ് നിങ്ങൾക്കറിയാം. ഒരു പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ കൃത്യമായിട്ട് കള്ളം പറയാനും നുണപ്രചരണം നടത്താനും കഴിയുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നുണ പ്രചരിപ്പിക്കുന്ന ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഇന്നലത്തെ പ്രസംഗം. ഞങ്ങളുടെ മാനിഫെസ്റ്റോയുടെ കോപ്പി നിങ്ങൾക്കും വായിക്കാം, എല്ലാവർക്കും വായിക്കാം. ഇംഗ്ലീഷും ഉണ്ട്, മലയാളവും ഉണ്ട്. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കോൺഗ്രസ് അധ്യക്ഷൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് തേടിയിരിക്കുകയാണ്. കോൺഗ്രസ് മാനിഫെസ്റ്റോ അദ്ദേഹത്തിന് സമർപ്പിക്കാനും അദ്ദേഹം വായിക്കാതെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനും. ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകന്മാരും നമ്മുടെ സ്ഥാനാർത്ഥികളും ഈ മാനിഫെസ്റ്റോ നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുക എന്ന മാത്രം ലക്ഷ്യം വെച്ച് കള്ളപ്രചരണം നടത്തുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്യുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയത്, പക്ഷേ ഇത് ഇത്രയും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കൊണ്ടെത്തിച്ചത് ആദ്യമായിട്ടാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പ്രസംഗം നിങ്ങൾക്ക് പരിശോധിച്ചു നോക്കാം. അദ്ദേഹം പറഞ്ഞ പ്രസംഗം എന്താണ്? ഇന്ത്യയുടെ സമ്പത്ത് എല്ലാവർക്കും തുല്യമായി എത്തത്തക്കവണ്ണം നമ്മുടെ സംവിധാനം ഉണ്ടാക്കണമെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത്. സബ്കാ സാത്തും സബ്കാ വികാസും പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്. എന്താണ് സബ്കാ സാത്തും സബ്കാ വികാസ്? അത് തന്നെയാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ്. സമ്പത്ത്, ഇന്ത്യയുടെ സമ്പത്ത് പൊതുവായിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് വിധിച്ചു കിട്ടുന്ന അർഹതപ്പെട്ടവർക്ക്, അതിനെയാണ് വ്യാഖ്യാനിച്ച് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അത് നുഴഞ്ഞുകയറ്റക്കാർ. എന്ത് സബ്കാ വികാസാണ് അദ്ദേഹം പറയുന്നത്? ഇപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രകടന പത്രികയുടെ കോപ്പി പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലെമ്പാടുമുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളും കോൺഗ്രസ് പ്രവർത്തകരും അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 100,000 പേർ ഒപ്പിട്ട നിവേദനം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കും ഞങ്ങൾ സമർപ്പിച്ചു. പ്രധാനമന്ത്രിക്ക് കള്ളം പറയാൻ അധികാരം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടോ? എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, വാട്ട് യു മീൻ ബൈ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, അത് ഉറപ്പാക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നത്? ഇത്രയും ഹേറ്റ് സ്പീച്ചിന്റെ ചരിത്രത്തിൽ, വിദ്വേഷ പ്രസംഗത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ വിദ്വേഷ പ്രസംഗം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തുമ്പോൾ അതിനെതിരെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? കാരണം താല്പര്യമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിപ്പിച്ച്, പരസ്പരം കലഹിപ്പിച്ച്, വികാരം ആളിക്കത്തിച്ച്, കള്ളത്തിലൂടെ, നേരായ കാര്യത്തിലൂടെയല്ല, കള്ളപ്രചരണത്തിലൂടെ വികാരം ആളിക്കത്തിച്ച് തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. രാജ്യത്തെ ജനങ്ങളെ വർഗീയമായി ചേരിതിരിക്കാൻ വേണ്ടിയുള്ള പരസ്യമായ കലാപാഹ്വാനമാണ്. ഇത്രയും ലോ ലെവലായിട്ടുള്ള ഒരു പ്രസംഗം പ്രൈം മിനിസ്റ്ററെ പോലുള്ള ഒരാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ സെക്യുലർ ഫാബ്രിക്സിനെ
കടന്നാക്രമിക്കുക എന്നുള്ള ആളും. തെരഞ്ഞെടുപ്പ് ഇന്ന് വരും, നാളെ കഴിയും. പക്ഷെ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. ഏതിന്റെ പേരിലായാലും ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ്. പ്രാദേശികമായിട്ടുള്ള വികാരങ്ങൾ ഉണർത്തുക, ജാതിപരമായ മതപരമായ വികാരങ്ങൾ ഉണർത്തുക, ഇതൊരു ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ പവറിൽ ഇരിക്കുന്ന ആളാണ്, പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ അങ്ങേറ്റത്തെ പ്രതിഷേധമുണ്ട്. രാജ്യവ്യാപകമായി കോൺഗ്രസ് ഇത് ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇത്തരം വിദ്വേഷ പ്രസംഗത്തിന് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടത്തണം. അപ്പൊ തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ നടന്നാൽ തങ്ങൾ ജയിക്കില്ല എന്ന് ഉറപ്പായപ്പോൾ, ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു അവർക്ക് കാറ്റെങ്ങോട്ടാണെന്ന്. ആ ഫസ്റ്റ് ഫേസ് ഇലക്ഷന്റെ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് ഇത്രയും വളരെ താഴ്ന്ന നിലയിലുള്ള, ജനങ്ങളെ പോളറൈസ് ചെയ്യുന്ന, ഡിവൈഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുമായി, പ്രസംഗവുമായി അദ്ദേഹം വന്നിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ. അത് അങ്ങേയറ്റത്തെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അതുപോലെ ഞാൻ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യാണ്, ഞങ്ങള് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് നേടിയിരിക്കുകയാണ്. ഈ മാനിഫെസ്റ്റോ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ഇൻക്ലൂഡിംഗ് പാർലമെന്റ് കാൻഡിഡേറ്റ്സ് വി വിൽ സെൻഡ് ദ മാനിഫെസ്റ്റോ ടു ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അറ്റ്ലീസ്റ്റ് ആദ്യം അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കട്ടെ, നിങ്ങൾക്കും വായിച്ചു നോക്കാം ഞങ്ങളുടെ മാനിഫെസ്റ്റോ. ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം 5 ഗ്യാരണ്ടികളാണ്. കർണാടകത്തിലും തെലങ്കാനയിലും പ്രഖ്യാപിച്ച് നടപ്പിലാക്കി കാണിച്ചു കൊടുത്ത ഗ്യാരണ്ടികൾ. 30 ലക്ഷം ജോലി ഇന്ത്യ രാജ്യത്ത് വേക്കന്റാണ്. 30 ലക്ഷം സർക്കാർ ജോലികൾ വേക്കന്റാണ്. നിങ്ങളറിയോ, ഇന്ത്യ രാജ്യത്ത് 10 കൊല്ലം നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ 30 ലക്ഷം സർക്കാർ ജോലികൾ വേക്കന്റാണ്. ഇവിടത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു തൊഴിലിന് വേണ്ടി മഴയെ കാക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുകയാണ് ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടി. അപ്പൊ 30 ലക്ഷം തൊഴിലവസരങ്ങൾ വേക്കന്റാക്കി വെച്ചിട്ടാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ഡിമാൻഡ് ആ 30 ലക്ഷം വേക്കൻസിയും നടപ്പിലാക്കുന്നതാണ്. അതിന് ഞങ്ങൾ വെറുതെ പറയുന്നല്ല, തെലങ്കാന ഞങ്ങൾ ഇത് പ്രസംഗിച്ചു, നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. 30,000 വേക്കൻസികളാണ് തെലങ്കാനയിൽ 4 മാസത്തിനുള്ളിൽ സർക്കാർ വേക്കൻസികളാണ് ഞങ്ങൾ ഫിൽ ചെയ്തിരിക്കുന്നത്. 30,000 ചെറുപ്പക്കാർക്കാണ് ജോലി കൊടുത്തിരിക്കുന്നത്. ആർക്കും വെരിഫൈ ചെയ്യാം. ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് അതിനുവേണ്ടിയുള്ള അവസരങ്ങൾ കൊടുക്കും. മാനിഫെസ്റ്റോ പറഞ്ഞ വാചകമാണ്. ആ കാലയളവിൽ 1 ലക്ഷം രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കും ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാഗ്ദാനം വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മഹാലക്ഷ്മി പദ്ധതി. ഓരോ പാവപ്പെട്ട വീട്ടിലെ സ്ത്രീക്കും 1 ലക്ഷം രൂപ വീതം ഒരു വർഷം. ഇപ്പൊ കർണാടകത്തിൽ 2,000 രൂപ വെച്ച് മാസം കൊടുക്കുന്നതാണ്, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് 1 ലക്ഷം രൂപ ദേശീയ തലത്തിൽ ഞങ്ങളൊരു മഹിളാ കുടുംബത്തിലെ ഒരു മഹിളക്ക് കൊടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ. മാനിഫെസ്റ്റോയിലെ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ കൃഷിക്കാരന് നിങ്ങൾ കൊടുത്ത ഉറപ്പാണ്, മോഡി 2014 കൊടുത്ത ഉറപ്പാണ്, അവരുടെ വരുമാനം ഇരട്ടിയാക്കും. ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല. മാത്രമല്ല അതിനുവേണ്ടി സമരം ചെയ്യുന്ന കൃഷിക്കാരനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. അവിടെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ലീഗൽ ഗ്യാരണ്ടി കൊടുക്കും കൃഷിക്കാരനെ, ലീഗൽ ഗ്യാരണ്ടി കൊടുക്കും. അതുമാത്രമല്ല അവന്റെ കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി പെർമനന്റ് കമ്മീഷൻ ഉണ്ടാക്കും. കടങ്ങൾ എഴുതിത്തള്ളാൻ, കൃഷിക്കാരന്റെ കടങ്ങൾ എഴുതിത്തള്ളാൻ പെർമനന്റ് കമ്മീഷൻ ഉണ്ടാക്കും, ലീഗൽ ഗ്യാരണ്ടി കൊടുക്കും. ഇത് ഞങ്ങളുടെ മാനിഫെസ്റ്റോ ആണ് തൊഴിലാളികൾക്ക് വേണ്ടി. ഈ തൊഴിലാളികൾ സർക്കാർ എല്ലാ പൊതുമേഖല സ്ഥാപനങ്ങളും അഡാനിക്കും അംബാനിക്കും വേണ്ടി കൊടുക്കുന്ന മോഡിക്കെതിരായിട്ടുള്ള ഞങ്ങളുടെ ബേജറായിട്ടുള്ളതാണ്. തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തും, അവർക്ക് മിനിമം ബോണസും അതുപോലുള്ള കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കും. അങ്ങനെയുള്ള ഇതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നഫ്രത് കെ ബാസാർ മേ മൊഹബത് കാ ദുഖാൻ, അതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോയുടെ മെസ്സേജ്. വിദ്വേഷത്തിന്റെ കടയിൽ വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കുക, ഇതാണ് ഞങ്ങളുടെ മാനിഫെസ്റ്റോ. ഈ മാനിഫെസ്റ്റോയെ കുറിച്ചാണ് അദ്ദേഹം തെറ്റായി കള്ളം പറഞ്ഞുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്നത്. ദിസ് ഈസ് ടു മച്ച് ഫ്രം എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പൊസിഷൻ. ഇത് തന്നെയാണ് മണിപ്പൂരിൽ അദ്ദേഹം എടുത്ത നിലപാട്.
ഇതേ വിഭജന തന്ത്രമാണ് അദ്ദേഹം മണിപ്പൂരിലെടുത്ത നിലപാട്. 11 മാസക്കാലം മണിപ്പൂർ കത്തി. ഒരു നേരത്തെ ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് അവിടെ വിസിറ്റ് ചെയ്യാൻ പോലും സമയമുണ്ടായിട്ടില്ല. ഒരിച്ച് കണ്ണീര് മണിപ്പൂരിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രധാനമന്ത്രി വീഴ്ത്തിയിട്ടില്ല. ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, സ്ത്രീകളെ വിവസ്ത്രയാക്കി ഭീകരമായി മർദ്ദിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. 1 by 1 ഓരോ കമ്മ്യൂണിറ്റികളെയും ടാർഗറ്റ് ചെയ്ത് രാജ്യത്തെ പോളറൈസേഷൻ എന്ന ഒറ്റ അജണ്ട വെച്ചു പോകുന്നു. ഇത് ആർക്ക് ഹിന്ദു സ്നേഹമാണോ? എന്ത് ഹിന്ദു സ്നേഹമാണ് ഇത്? ഈ രാജ്യത്തിലെ ഹിന്ദു മതമൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാം വിശ്വാസികളാണ്. അവരെക്കാൾ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളെക്കാൾ വിശ്വാസികളാണ് ഞങ്ങളെല്ലാം. കൃത്യമായിട്ട് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ദൈവഭയം ഉണ്ടാവും വിശ്വാസിക്ക്. ദൈവഭയമുള്ളവരൊന്നും മറ്റുള്ളവർക്കെതിരായി ഇത്ര ഹീനമായിട്ടുള്ള വിദ്വേഷ പ്രസംഗം ഒരു ദൈവവിശ്വാസിയും നടത്തില്ല. വിശ്വസിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ക്രെഡിറ്റ് എന്താണ്? അവരുടെ കയ്യിൽ ഏറ്റവും വലിയ സമ്പാദിച്ചതെന്നാണ്? വിശ്വാസികളുടെ അവർക്ക് ദൈവഭയം ഉണ്ടാവും അറ്റ്ലീസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്. മണിപ്പൂരിൽ വേദന ഉണ്ടാകുമ്പോൾ അവരുടെ ഹൃദയം വേദനിക്കും. ഇത് അതാണോ സത്യം? ഇത് നടക്കുന്നത് ഈ രാജ്യത്ത് വിദ്വേഷത്തിന്റെ വലിയ വലിയ കമ്പോളങ്ങൾ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ പരസ്പരം ആഹ്വാനം ചെയ്യുകയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പരാജയ ഭീതി കൊണ്ട് വിഭ്രാന്തിയിൽ നിന്നുണ്ടായിട്ടുള്ള പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്നെ കുറിച്ച് പേരെടുത്ത് പറയാൻ പറഞ്ഞത് അതും പച്ചക്കളർ. അത് നിങ്ങൾക്ക് പരിശോധിക്കാം രാജ്യസഭാ വെബ്സൈറ്റ്, എന്റെ പാർലമെന്റ് ഡിബേറ്റ്സ്, എന്റെ പാർലമെന്ററി ക്വസ്റ്റ്യൻസ്. അതാ പറഞ്ഞ ബഹുമാനപ്പെട്ട ഒരു പ്രൈം മിനിസ്റ്റർ ഇതാ, ഇതെന്റെ രാജ്യസഭാ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാഫ് മെമ്പർ രാജ്യസഭ 10/2/2023 February 10 ഞാൻ ചോദിച്ച ചോദ്യമാണ്. പെൻഡിംഗ് റെയിൽവേ പ്രോജക്ട്സ് ഓഫ് രാജസ്ഥാൻ, ടൂറിസ്റ്റ് സൈസ് ഇൻ രാജസ്ഥാൻ 9/2/2023, കമ്മിറ്റഡ് കണ്ടാമിനേറ്റഡ് വാട്ടർ ഇൻ രാജസ്ഥാൻ ചാനൽസ് അറ്റ് ഹരികെ 8/12/22, ഡിക്ലറേഷൻ ഓഫ് നാഷണൽ ഹൈവേ ഇൻ രാജസ്ഥാൻ 3/8/2022, സ്റ്റാറ്റസ് ഇൻ പ്രിൻസിപ്പലി ഡിക്ലെയർഡ് ഹൈവേസ് ഇൻ രാജസ്ഥാൻ 9/2/2022, രാജസ്ഥാൻ ആനുവൽ ആക്ഷൻ പ്ലാൻ അണ്ടർ അൺഡ്യൂ 2/2/2022, സ്വദേശ് ദർശൻ സ്കീംസ് ഇൻ രാജസ്ഥാൻ 9/3/2021, കവറേജ് അണ്ടർ NFSA ഇൻ രാജസ്ഥാൻ 12/2/2021, ന്യൂ വാട്ടർഷെഡ് പ്രോജക്ട് ഇൻ രാജസ്ഥാൻ അണ്ടർ PMKSY 12/2/2021, ക്രൈറ്റീരിയ ഫോർ അതേഴ്സ് ട്രഡീഷണൽ ഫോറസ്റ്റ് വാല്യൂസ് അണ്ടർ FRA 11/2/2021. ഇതെല്ലാം രാജസ്ഥാനെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് വരുമ്പോയാം രാജ്യസഭാ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ, എന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ, എന്റെ പ്രസംഗങ്ങൾ ഡിബേറ്റ്സ്, റേസ് ദ മാറ്റർ ഓഫ് റെയിൽവേ ഡെവലപ്മെന്റ് ഇൻ രാജസ്ഥാൻ ഇൻ ദ ഡിബേറ്റ് ഓഫ് ദുംഗപ്പൂർ ബൈ ബൻസ്വാര റെയിൽ പ്രോജക്ട്, കംപ്ലീഷൻ ഓഫ് അജ്മീർ സവായ് മദാപൂർ റെയിൽ പ്രോജക്ട് ഇൻ രാജസ്ഥാൻ 23/3/2022, എന്റെ ഡിബേറ്റാണ്, പാർലമെന്റ് ഡിബേറ്റിലെ ഇതാണ്. ഡിമാൻഡ് ടു ഇൻക്ലൂഡ് സ്റ്റേറ്റ് സ്പെസിഫിക് ക്രോപ്സ് വിതിൻ ദ ആംബിറ്റ് ഓഫ് ദ മിനിമം സപ്പോർട്ട് പ്രൈസ്. ഞാൻ കേരളത്തിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്, അത് പാപമാണോ? എന്റെ രാജസ്ഥാൻ, എന്റെ രാജസ്ഥാൻ ഞാൻ ജയിച്ചു, സത്യമാണ്, രാജ്യസഭ മെമ്പറായിട്ട്. രാജസ്ഥാനിലെ കാര്യങ്ങൾ ചോദിച്ചതോടൊപ്പം ഞാൻ കേരളത്തിലെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ നാഷണൽ ഹൈവേ പ്രോജക്ടുകളുടെ അൺഡ്യൂ ഡിലേസ്, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ഞാൻ തുടങ്ങി വെച്ച NPTI ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനരഹിതമാകാത്തതിനെ കുറിച്ച്, ആലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, തീരദേശ മേഖലയിലെ പ്രയാസങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോസ്റ്റൽ റെഗുലേഷൻ CRZ ആക്ട് വന്നതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വെക്കാൻ പറ്റാത്ത കാര്യം, ഇതൊക്കെ ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് പാപമാണോ?
ബി ജെ പിയിലെ ഏത് രാജ്യസഭാ മെമ്പറും ഞാൻ വിനീതമായി ചോദിക്കട്ടെ, അവർ ചോദിച്ചതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഡിബേറ്റുകൾ പങ്കെടുത്തിട്ടുണ്ട്. എന്റെ പാർലമെന്ററി പ്രവർത്തനം പരിശോധിക്കാം. പക്ഷെ അതും ഞാൻ ആലോചിക്കണം. രാജസ്ഥാനിൽ പോയിട്ട് ഞാൻ രാജസ്ഥാന്റെ കാര്യങ്ങൾ പറഞ്ഞില്ല, രാജസ്ഥാനിൽ പ്രസംഗിക്കും. കേരളത്തിൽ വന്ന് അദ്ദേഹം പ്രസംഗിക്കട്ടെ, ഞാൻ കേരളത്തിനെതിരായിട്ട് കേരളത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് പച്ചക്കളവാണെന്ന് തെളിവാണ് ഞാനിപ്പോ സൂചിപ്പിച്ച് ഞാൻ പറഞ്ഞില്ലാത്തത്. പച്ചക്കളവ് റിക്കാർഡുകൾ തെളിയിക്കും. അത് പ്രധാനമന്ത്രിയാ പറയുന്നത്. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സ്ഥാനത്തിന്റെ മഹത്വം, വലിയ സ്ഥാനത്തിൽ അദ്ദേഹം ഇരിക്കുന്നത്. എനി ക്വസ്റ്റ്യൻ? കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതേ ഭാഷയും അതേ ലാംഗ്വേജുമാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയും. രണ്ടുപേരുടെയും സ്ക്രിപ്റ്റ് റൈറ്റർ ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ടും രണ്ടുപേർക്കും പ്രസംഗം തയ്യാറാക്കി കൊടുക്കുന്ന ഒരാളാണ് എന്ന് വ്യക്തമാണ്. കാരണം നരേന്ദ്രമോദി ആദ്യം പറഞ്ഞു രാഹുൽ ഗാന്ധി ഒളിച്ചോടുകയാണ്. ഇന്ന് ഒരു പത്രത്തിലാണ് ഞാൻ കണ്ടത് ലീഡ് ഹെഡ്ലൈൻ വാർത്ത. അതെ, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടാണ്. ഇന്ത്യ സഖ്യത്തിൽ എന്ന് ആ പിണറായി വിജയൻ വന്നത്? ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടോ? ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടോ? ഇന്ത്യ സഖ്യം ആദ്യം അദ്ദേഹം മാല ഉപയോഗിച്ചത് ഇതിനു വേണ്ടി മാത്രമാണ്, രാഹുൽ ഗാന്ധിയെ തെരുവിളിക്കാൻ. ഇത് നന്നായി, തമിഴ്നാട് ഇലക്ഷൻ കഴിഞ്ഞോണ്ട് നന്നായി. കാര്യം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞാൽ മധുമേല സി പി എം കാര്യം വോട്ട് പിടിച്ചത്. അത് ഇലക്ഷൻ കഴിഞ്ഞു 19-ാം തീയതി. ആ പടല്ല, പ്രസംഗത്തില് അവരുടെ ഡിമാൻഡായിരുന്നു, ഞങ്ങളുടെ അടുത്ത് ഡിമാൻഡായിരുന്നു രാഹുൽ ഗാന്ധി എങ്ങനെയെങ്കിലും മധുരയെ പ്രസംഗിപ്പിക്കണം. കോയമ്പത്തൂരിൽ പ്രസംഗിക്കുകയും ചെയ്തു. പിന്നെ രാഹുൽ ഗാന്ധിയുടെ സ്വഭാവത്തെ കുറിച്ച് സർട്ടിഫിക്കറ്റ് കേരളത്തിലെ ഭരണം ജീർണിപ്പിച്ച് ഇത്രയും കേരള സമൂഹത്തിന്റെ മുന്നിൽ അപഹാസ്യ കഥാപാത്രമായിരുന്ന ഒരാളുടെ കയ്യിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, ഞങ്ങൾ ഉറപ്പിച്ച് പറയാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അത് ഡിസ്ക്വാളിഫിക്കേഷനാണ് രാഹുൽ ഗാന്ധിക്ക്. കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ട്, കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഞങ്ങൾക്ക് എതിർപ്പില്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ രാഹുൽ ഗാന്ധിയോട് സ്നേഹമാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇന്ത്യ രാജ്യത്ത് ഈ പാസത്തിനായിട്ട് സ്വന്തം മെമ്പർഷിപ്പ് പോയപ്പോഴും 58 മണിക്കൂർ ഈട് വേടിയതപ്പോഴും നിർഭയമായി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയും ശക്തമായി പോരാടുകയും ചെയ്യുന്ന ഒരു നേതാവ് എന്ന നിലയിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സിലകത്ത് രാഹുൽ ഗാന്ധിക്ക് സ്ഥാനമുണ്ട്. ആ സ്ഥാനം പിണറായി വിജയന്റെ ഈ തരംതാണ പ്രസ്താവന കൊണ്ട് ഇല്ലാതായി പോകില്ല. വി ആർ വെരി ഷുവർ അബൌട്ട് ദാറ്റ്. ഒന്നുമില്ല, ഒന്നുമില്ല. അതിനകത്തുള്ള പ്രശ്നം ആരാണ് തുടങ്ങിയത് ആദ്യം മനസ്സിലാക്കണം. അതാരാ തുടങ്ങിയത്? രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. രാഹുൽ ഗാന്ധിക്ക് വയനാട് മത്സരിക്കാൻ വന്ന അന്നു മുതൽ തുടങ്ങുന്ന ചോദ്യം ആരാ തുടങ്ങിയത്? ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാർക്കെതിരെ മത്സരിക്കുന്നില്ല സി പി എം എല്ലായിടത്തും. ഇപ്പൊ ശശി തരൂർ സി ഡബ്ല്യു സി മെമ്പറാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. കൊടുക്കുന്ന സുരേഷ് സി ഡബ്ല്യു സി മെമ്പറാണ്. കെ മുരളീധരൻ കേരളത്തിലെ കോൺഗ്രസിലെ ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ്. അവർക്കെതിരെ അവർ മത്സരിക്കുന്നില്ലേ? അപ്പൊ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോ, ഞാൻ മത്സരിക്കുമ്പോ പ്രസ്താവനയായിട്ട് വന്ന ആരാണ് ആദ്യം? ഞങ്ങളാണ് തുടങ്ങിയത്. അപ്പൊ ഇത് തുടങ്ങിയത് ആര് തുടങ്ങിയതല്ല ചോദ്യം, ഇത് ഒത്തുകളിയാണ്, അതാണ് ചോദ്യം. ഇവിടെ നരേന്ദ്രമോദിയെ സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള രാഹുൽ വിരുദ്ധതയിൽ പിണറായി നരേന്ദ്രമോദിയെ കടത്തി വെട്ടാൻ പറ്റുമോ നോക്കുന്ന ചെറിയ ചോദ്യം, അത് വിജയിക്കുന്നുണ്ട് അദ്ദേഹം. ഞാൻ ഐ അഗ്രി വിത്ത് ദാറ്റ്. രാഹുൽ വിരുദ്ധതയിൽ മോഡിയാണോ വലുത്, പിണറായി വിജയനോ വലുത് എന്നുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചില ഘട്ടങ്ങളിൽ മോഡിയേക്കാൾ ഞാനാണ് മുമ്പൻ എന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദാറ്റ്സ് റൈറ്റ്. ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിയുടെ കോഴിക്കോട് പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സി എ വിഷയത്തിൽ അതും പാർലമെന്റ് ഡിബേറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് എതിർത്ത ഒരു ബില്ലാണത്.
ഒരു പാർട്ടിയുടെ ഐഡിയോളജി എങ്ങനെയാണ് കണക്കാക്കുക എന്നാൽ പാർലമെന്റിൽ ഒരു ബില്ല് വരുമ്പം ബില്ലിന് ഒന്നുകിൽ നിഷ്പക്ഷത പാലിക്കുക അല്ലെങ്കിൽ എതിർക്കുക അല്ലെങ്കിൽ അനുകൂലിക്കുക ഈ മൂന്ന് വഴിയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നിലം ഒറ്റ നയമായിരുന്നു ആ ബില്ലിനെ നഖശിഖാന്തം എതിർത്ത് തോൽപ്പിക്കുക. രാഹുൽ ഗാന്ധി ആസാമിൽ പബ്ലിക് മീറ്റിംഗിൽ പ്രസംഗിച്ചിട്ട് വീഡിയോ നിങ്ങൾക്ക് പരിശോധിക്കാം. ഞങ്ങൾ ഒരു കാരണവശാലും ഈ ബില്ലിനെ അനുകൂലിക്കില്ല. അദ്ദേഹം കോഴിക്കോട് പ്രസംഗിച്ചു വീണ്ടും കഴിഞ്ഞ ആഴ്ച. സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് റിലീജിയൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നൽകാൻ കോൺഗ്രസ് പാർട്ടി അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് ഇന്ത്യ എന്ന് പറയുന്ന ഐഡിയുടെ ഭാഗമായിട്ടാണ് സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ടത്. പിന്നെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് സംശയം വരുന്നുണ്ടെങ്കിൽ അത് സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള സംശയമല്ല, സിഎയെ കുറിച്ചുള്ള സംശയമല്ല, സ്വന്തം മരണത്തിന്റെ വൃത്തികേട് ജനങ്ങൾക്ക് മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ്. അതിൽ മാത്രമേ അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ളൂ. രാഹുൽ വിരുദ്ധതയും സീതും അത് സ്വന്തം മരണത്തിന്റെ വൃത്തികേടുകൾ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാനുള്ള വ്യഗ്രതയാണ് അദ്ദേഹം കാണിക്കുന്നത്. പ്രകടന പത്രികയിൽ ഉണ്ട്, അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, വായിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാവും. അതാണ് ഞങ്ങൾ പറഞ്ഞത്. കൃത്യമായിട്ട് ഞങ്ങൾ ആ പ്രകടന പത്രിക ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം അതിനകത്ത് ക്ലിയറായ വിഷയം. ഒരു ഭാഗത്ത് മോഡി പറയുന്നത് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രികയാണ്, പിണറായി വിജയൻ പറയുന്നത് ഇതാണ്. ഞങ്ങൾക്ക് പറയേണ്ട കാര്യം എന്താണെന്ന് അറിയാം. ഞങ്ങൾ ഈ രാജ്യത്തെ സെക്യുലറിസത്തിലും ജനാധിപത്യത്തിലൊന്നും വിട്ടുവീഴ്ചയോ വെള്ളം ചേർക്കാനോ എന്ത് അധികാരം നഷ്ടപ്പെട്ടാലും ഉണ്ടായാലും നിൽക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.